ഇന്നലെ നടന്ന മിനി ഓക്ഷൻ, അടുത്ത മെഗാ ഓക്ഷൻ അടുത്ത സീസണിന് വരാൻ പോവാണ്. അതിന് മുമ്പോടിയായിട്ട് ഒരൊറ്റ സീസണിലേക്ക് 24,75,00,000 രൂപയാണ് മിച്ചർ സ്റ്റാർക്കിന് കിട്ടിയത്. ഈ ഒരു ഡീല് മുതലാവൂന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുതലാവും, സ്റ്റാർക്കിന് മുതലാവും. കാരണം സ്റ്റാർക്ക് ഐ പി എൽ കളിക്കാൻ വരുന്നത് എങ്ങനെയെങ്കിലും 2-3 കളി കളിച്ചിട്ട് നാഷണൽ ടീം ഡ്യൂട്ടിക്ക് പോയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. പിന്നെ ഐ പി എല്ലിലൊക്കെ മിച്ചൽ സ്റ്റാർക്ക് പുള്ളിയുടെ 100% എഫേർട്ട് ഇടുമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ലോട്ടിലേക്ക് ഒരു ബോളർ ആവശ്യമായിരുന്നു. പക്ഷേ 24 കോടി രൂപ കൊടുത്ത് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൻ രീതിയിൽ പെർഫോം ചെയ്താൽ ഗുണമുണ്ടായിരിക്കും. പക്ഷേ ഇത്രയും വില കൊടുത്ത് കൊണ്ടുവരുന്ന താരങ്ങളെല്ലാം ഐ പി എല്ലിൽ നനഞ്ഞ പടക്കങ്ങളാവുന്ന പതിവുള്ളത് കൊണ്ട് തന്നെ സ്റ്റാർക്കിന് വേണ്ടി പൊടിച്ച 24 കോടി രൂപ കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം അടപടലം നഷ്ടമാകാനാണ് സാധ്യതയെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് ഒരു ഗുജറാത്ത് ടൈറ്റൻസ് അവസാനം വരെ ലേലത്തിനുണ്ടായിരുന്നെങ്കിൽ പോലും കെ കെ ആറിൻ്റെ പോക്കറ്റ് കീറിയ ഒരു ഡീലായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. ബാക്കി സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു മണി ബ്ലണ്ടർ ഡീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. ഐ പി എല്ലിൽ പോലെ ബോളർമാർക്ക് എന്താണ് പരിമിതികൾ മാക്സിമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഗിൽ ഇത്രയും പൈസ കൊടുത്തൊരു ബോളറെ കൊണ്ടുവരിക, ആള് ഐ പി എല്ലിൽ കളിക്കുന്ന കമ്മിറ്റ്മെൻ്റ് തന്നെ വളരെ പുറകിലാണ്. ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നോക്കുമ്പം നഷ്ടക്കച്ചവടം തന്നെ.